രാജ്യമെമ്പാടും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അജണ്ട സെറ്റ് ചെയ്യുന്ന വിധത്തിൽ ഏക സിവിൽ കോഡ് വിവാദം കത്തുകയാണ്. പ്രധാനമന്ത്രി തൊടുത്തുവിട്ട ആ ബ്രഹ്മാസ്ത്രം എല്ലാവരിലേക്കും എത്തുന്നു, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലേക്കും എല്ലാ സാമുദായിക മതവിഭാഗങ്ങളിലേക്കും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിരവധി വിഭാഗങ്ങൾ അതിൽ എതിർപ്പറിയിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, എതിർപ്പുകളാണ് കൂടുതൽ എങ്കിൽ പോലും. എന്താണ് യൂണിഫോം സിവിൽ കോഡ്, എന്ത് ഡ്രാഫ്റ്റാണ് അത് മുന്നോട്ട് വെക്കുന്നത്? നിയമ കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ, അതേ തുടർന്ന് പൊതുജനങ്ങളിൽ നിന്ന് അവർ സ്വീകരിക്കുന്ന ഇൻപുട്ടുകൾ, പക്ഷേ അതെന്താണ് എന്നതിനെ കുറിച്ചൊരു ധാരണയും ഇനിയും വ്യക്തതയില്ല. ഈ വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. എന്തായാലും കേരളത്തിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഇതിനുവേണ്ടി ഒരു ചർച്ച സംഘടിപ്പിച്ചു, മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ഏക സിവിൽ കോഡിനെ ഒരു മുസ്ലിം സാമുദായിക പ്രശ്നമായി അവതരിപ്പിക്കാനുള്ള നീക്കത്തോട് ജാഗ്രത പുലർത്തണം എന്നാണ് കോഴിക്കോട് നടന്ന മുസ്ലിം സംഘടനാ നേതാക്കളുടെ യോഗത്തിലെടുത്ത തീരുമാനം. സാമുദായിക രീതിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കേണ്ട എന്നും ഈ യോഗം തീരുമാനിച്ചു. ഗോത്രവിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി ഏക സിവിൽ കോഡിനെതിരെ പ്രതിരോധം തീർക്കാനാണ് മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചത്. ആ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ്തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും സംസാരിച്ചു അവരുടെ വാക്കുകളിലേക്ക്. ഇതൊരു പ്രത്യേക സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല, മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതാണ് എന്നുള്ള പ്രചാരണം അവിടെയൊക്കെ നടക്കുന്നത്. പക്ഷേ മുസ്ലിം സംഘടനയുടെ ഈ ആധികാരികമായിട്ടുള്ള ഈ സമിതി അത് വിലയിരുത്തുന്നത് ഒരിക്കലും മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് രാജ്യത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രതികരണം മുസ്ലിങ്ങൾ മാത്രം നടത്തേണ്ടതില്ല, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തേണ്ടതാണ്. രാഷ്ട്രീയ കക്ഷികളും മറ്റെല്ലാ മത സംഘടനകളും, മുസ്ലിം മത സംഘടന മാത്രമല്ല മറ്റെല്ലാ മത സംഘടനകളും, ഇവരൊക്കെ യോജിച്ച് തന്നെയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഇന്ത്യയിൽ 1200 ഗോത്രവർഗങ്ങളുണ്ട്, അവരൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. ആദിവാസി വിഭാഗങ്ങളുണ്ട്, മണിപ്പൂർ നാഗാലാൻഡ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളുടെ പ്രത്യേക തന്നെ വിഭാഗങ്ങളുണ്ട്, അവരൊക്കെ ഇത് ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന വിഷയമാണ്. അപ്പോൾ ഇത് വിശാലമായ ഒരു രീതിയിൽ തന്നെ ഇതിനെ കണ്ടുകൊണ്ട് ഈ നിയമത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം അതെല്ലാവരിൽ നിന്നും അതുണ്ടാകണം. ഇത് കേവലം തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു ഇഷ്യൂവേ അല്ല എന്നുള്ളതാണ്. തെരുവിലിറങ്ങി പോരാടി ജയിക്കേണ്ടതല്ല, ഇത് നിയമപരമായിട്ട് ഇതിനെ നേരിടേണ്ടി വരും, പൊളിറ്റിക്കലായിട്ട് ഇതിനെ നേരിടേണ്ടി വരും. അതിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണ്. ഉത്തരവാദിത്തത്തോടുള്ള സമീപനങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇക്കാര്യത്തിൽ എടുക്കണം. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു മത ധ്രുവീകരണം ഒരിക്കലും തന്നെ ഇവിടെ ഉണ്ടായിക്കൂടാ, ഒരു സാമുദായിക ധ്രുവീകരണം ഇവിടെ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അതിന് ഈ സമിതി അത് ഒരിക്കലും തന്നെ അത് അംഗീകരിക്കുന്നില്ല. സാമുദായിക ധ്രുവീകരണത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകരുത്, മറിച്ച് ഉത്തരവാദിത്തത്തോടെ ആയിരിക്കണം ഈ കാര്യത്തിൽ എല്ലാവരും പ്രതികരിക്കേണ്ടത്, നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് എന്നാണ് ഈ സമിതി വിലയിരുത്തിയിട്ടുള്ളത്. ഇത് സമുദായവൽക്കരിക്കുക, വർഗീയവൽക്കരിക്കുക, തിരഞ്ഞെടുപ്പ് വിഷയമാക്കുക എന്നൊക്കെ ഉള്ള ഒരു അജണ്ട വെച്ച് കൊണ്ടുവന്ന ഒരു സാധനമായിട്ടാണ് എല്ലാവരും വിലയിരുത്തിയത്. അതുകൊണ്ട് ആ ട്രാപ്പിൽ വീഴണ്ട എന്നാണ് തങ്ങളോട് വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സ്പിരിറ്റ്. അതുകൊണ്ട് അതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാനും, ഇത് ഇന്ത്യൻ ഭരണഘടന സംരക്ഷണത്തിൻ്റെ പ്രശ്നമാണ്, ഇന്ത്യൻ നാനാത്വത്തിലേകത്വം എന്നുള്ള വിവിധ മതവിശ്വാസങ്ങളെയും കൾച്ചറിനെയൊക്കെ പരിരക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ആ നിലക്ക് ബോധവൽക്കരിക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരുടെ പ്രാതിനിധ്യത്തോടു കൂടി സാമുദായിക രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി ബോധവൽക്കരണത്തിന് വേണ്ടി ഒരു സെമിനാർ, ആദ്യത്തെ ഒരു കോഴ്സ് ഒക്കെ ആയിട്ട് അതാണ് രാജ്യത്ത് മുഴുവൻ നടക്കേണ്ടത്. രാജ്യത്ത് മുഴുവൻ നടന്ന ഒരു ദിവസം കൊണ്ട് നടത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ടൊരു മോഡൽ സെമിനാർ നടത്തണം. ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണം, എല്ലാവരുടെ വിശ്വാസവും സംരക്ഷിക്കപ്പെടണം, എല്ലാവർക്കും ഇടമുണ്ടാവണം, അല്ലാതെ ഇവിടെ എല്ലാം ഏകം അല്ല. അതുതന്നെയാണ് ഞങ്ങളൊക്കെ ഇവിടെ വരെത്തിയത്. ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, എല്ലാം കൂടി കൂടെ പറയാൻ കഴിയില്ല. അത് സെമിനാറിൽ ഇതൊക്കെ അവതരിപ്പിക്കപ്പെടും. അത് ഒരു മോഡൽ സെമിനാറായി രാജ്യമൊട്ടാകെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തും. ഊന്നൽ വിഭാഗീയതയും വർഗീയതയും പിന്നെ പ്രോത്സാഹിപ്പിക്കരുത്, അതുപോലെ തന്നെ ഈ ട്രാപ്പിൽ വീഴരുത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ ട്രാപ്പ് മുതലെടുക്കാൻ വേണ്ടി ആരെങ്കിൽ ഒരു നാളെ ഒരു സെമിനാറോ മാറ്റോ നടത്തുകയാണെങ്കിൽ അത് ശരിയല്ല, അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇതൊരു ദേശീയ പ്രശ്നമാണ്, തങ്ങൾ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, ഒരു ദേശീയ പ്രശ്നമാണ്. ദേശീയ പ്രശ്നത്തിൽ അവിടെ ഡൽഹിയിലെല്ലാവരും യോജിച്ചിരിക്കുകയാണ് BJP ക്കെതിരായി. സ്റ്റേറ്റുകളിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും.
അത് വെച്ച് ഓരോ സ്റ്റേറ്റിലും വരുന്ന കലാപുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണമാണ്. ഡൽഹിയിൽ എല്ലാവരും യോജിച്ച് നിൽക്കുന്നുണ്ട്, ദേശീയ പ്രശ്നമായാലും യോജിച്ചിട്ടില്ല. ഏകസിവിൽ കോഡ് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ, നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ദേശീയ തലത്തിൽ എല്ലാവരും യോജിച്ചു നിൽക്കുകയാണ്. സംസ്ഥാനങ്ങളിൽ പല പാർട്ടികൾക്കും പല അഭിപ്രായ ഭിന്നതകളുണ്ടാകും. ഇതിനൊരു സാമുദായിക പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നത് അതൊരു ട്രാപ്പാണ്, ഒരു കെണിയാണ് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ആ കെണിയിൽ ആരും വീഴരുത് എന്ന് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ബി ജെ പി ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സി പി എം ആകട്ടെ കോഴിക്കോട് ഒരു സെമിനാർ സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള എസ് സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ മുസ്ലിം സംഘടനാ നേതാക്കളുമായി ഏക സിവിൽ കോഡ് വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകളുമായി കോൺഗ്രസ് നേതൃത്വം എ സി സി ജനറൽ സെക്രട്ടറിമാരായ താരിഖ് അൻവറിൻ്റെയും കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ സംസാരം നടന്നു. അങ്ങനെ ഒരു ചർച്ച നടന്നു. സംസ്ഥാ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ, കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ, മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരുമായി ഫോണിലാണ് ഇവർ സംസാരിച്ചത്. കോൺഗ്രസ് ഏകീകൃത സിവിൽ കോഡിനെതിരാണ് എന്ന് താരിഖ് അൻവർ അസന്ദിഗ്ധമായി പറഞ്ഞു. കേരളത്തിൽ സി പി എം മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും താരിഖ് അൻവർ ആരോപിച്ചു. They want to exploit UCCC in the coming Lok Sabha election 2024. But the CPM, they are just trying to exploit the situation. This is a very sensitive issue. And of course, Congress' mind is very clear. ഏക സിവിൽ കോഡ് ആവശ്യമുള്ളതോ അഭികാമ്യമോ അല്ല എന്ന അവസാനത്തെ ലോ കമ്മീഷന്റെ നിലപാടാണ് സി പി എമ്മിൻ്റേതെന്ന് എം എ ബേബി. വ്യക്തി നിയമങ്ങളിൽ പരിഷ്കരണം വേണം, സ്ത്രീ തുല്യത വേണം, എന്നാൽ ഇപ്പോഴത്തെ ആർ എസ് എസിൻ്റെ ഈ പദ്ധതി അംഗീകരിക്കാനാവില്ല. വിശാല ഐക്യം രൂപപ്പെടേണ്ട സമയത്ത് ഏക സിവിൽ കോഡ് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിനെ കുത്തുകയാണെന്നും ബേബി കുറ്റപ്പെടുത്തി. ഭരണഘടനയിൽ പരാമർശമുള്ള നിർദ്ദേശതത്വങ്ങളിൽപ്പെട്ട വേറെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നടപ്പാക്കിയാൽ ഉടനെ തന്നെ സമൂഹത്തിന് ഗുണമുണ്ടാകുന്നത്, അതിനെക്കുറിച്ചൊന്നും അനങ്ങുന്നില്ല. ഇതിൽ താല്പര്യമെടുക്കുന്നതിനുള്ള കാരണം ചില ഹീനമായ വിഭജന ലക്ഷ്യങ്ങളാണ്. ഇറ്റ് ഈസ് നൈദർ നെസസറി നോർ ഡിസൈറബിൾ. ഇത് ആവശ്യമുള്ളതോ അഭികാമ്യമോ അല്ല എന്ന് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിലുള്ള ലോ കമ്മീഷൻ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കെ ആ അഭിപ്രായമാണ് ദേശീയ ലോ കമ്മീഷൻ്റെ അഭിപ്രായമാണ് സി പി ഐ എമ്മും പറയുന്നത്. ഇത് ഇപ്പോൾ ആവശ്യമുള്ളതല്ല. വ്യക്തി നിയമങ്ങളിൽ പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ട്, സ്ത്രീ തുല്യത ഉറപ്പാക്കേണ്ടതാണ്. അതിൻ്റെ മുമ്പന്തിയിൽ സി പി എം ഉണ്ടാകും. പക്ഷേ ആർ എസ് എസിൻ്റെ ഈ പദ്ധതി അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ബി ജെ പിയെ പോലാണ് സി പി ഐ എം എന്ന് പറയാൻ വി ഡി സതീശനെ പോലുള്ള ഒരു പുറപ്പെടുമ്പം ഞാൻ കണ്ണുനീര് തൂകുകയാണ്. വി ഡി സതീശനൊക്കെ ഈ നിലയിലേക്ക് തരംതാണ് പോയല്ലോ. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുക. ബി ജെ പിയുടെയൊക്കെ സ്വാധീനത്തേക്ക് നിന്ന് കുറച്ച് പേരെ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഒരു അര ബി ജെ പി ആയിട്ട് ഉള്ള വാചകങ്ങൾ പറയണം എന്ന് ആരെങ്കിലും അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ടാവും. വിശാല ഐക്യം രൂപപ്പെടുത്തേണ്ട സമയത്ത് വി ഡി സതീശന് പ്രതിപക്ഷ നേതാവിന് സി പി എമ്മിനെ ഇട്ടൊന്ന് കുത്താൻ പറ്റുമോ? ഇതുപയോഗിച്ചുകൊണ്ട് ബി ജെ പി എപ്പോലാണ് സി പി എം ഈ വിഷയത്തിൽ ആദ്യം മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങളൊരു നിലപാട് രൂപീകരിക്കൂ ഇതിനെക്കുറിച്ച്. ഇതാണ് എം എ ബേബി പറഞ്ഞത്. എന്തായാലും രാഷ്ട്രീയ വാദ പ്രതിവാദങ്ങൾ ഇക്കാര്യത്തിൽ തുടരുക തന്നെ ചെയ്യും, ഇനിയും തുടരും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ഇന്ന് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം, ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾക്ക് ചില സവിശേഷതകളുണ്ട്. കാരണം ഇത് ഈ ഏക സിവിൽ കോഡ് ഒരു ട്രാപ്പാണെന്നും ആ ട്രാപ്പിൽ തലവയ്ക്കരുത് എന്നും തീരുമാനിക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഒരു മുസ്ലിം സംഘടനകളുടെ ഐക്യവേദി കെട്ടിപ്പടുക്കാനുള്ള ശ്രമം, അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നൊരു പോളിസി എടുക്കാനുള്ളൊരു തീരുമാനം, ഏതായാലും അത് വളരെ ശ്രദ്ധേയമായിരുന്നു. മുഹമ്മദ് അസ്ലം റിപ്പോർട്ട് ചെയ്യുന്നു മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തെക്കുറിച്ച്. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ സജീവമാക്കുകയും വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് സജീവ ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് കോഴിക്കോട് മുസ്ലിം സംഘടനാ നേതാക്കളുടെ യോഗം ചേർന്നത്. രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കുന്നതായിട്ടാണ് യോഗം വിലയിരുത്തിയത്. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം, അത് വരാനിരിക്കുന്ന പാർലമെൻറ്റ് സെഷനിൽ ഒരുപക്ഷെ ബില്ല് വരെ അവതരിപ്പിക്കാൻ തക്ക തരത്തിലേക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വിലയിരുത്തൽ യോഗത്തിലുണ്ടായി. അതേസമയം തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ കേരളത്തിലും സജീവമായി വിവിധ മുന്നണികളുടെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. ഇതെങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ ചർച്ച. പൊതുവേ ഉയർന്നു വന്ന ഒരു വികാരം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഒരു മുസ്ലിം വിരുദ്ധ ഒരു അജണ്ടയായി, മുസ്ലിങ്ങളെ എതിർഭാഗത്ത് നിൽക്കുന്ന ഒരു അജണ്ടയായിട്ടാണ് ഏക സിവിൽ കോഡിനെ കൊണ്ടുവരികയും പ്രചരണം നടത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിനെ അതല്ല എന്നിരിക്കുക, അതായത് മറ്റു ന്യൂനപക്ഷങ്ങൾക്കും
ഗോത്ര വിഭാഗങ്ങൾക്കും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾക്കൊക്കെ തന്നെ ബാധകമാകുന്ന തരത്തിലുള്ള വലിയൊരു വിശാലമായൊരു കാര്യത്തെ ഒരു മുസ്ലിം വിരുദ്ധ മുസ്ലിം സാമുദായ പ്രശ്നം മാത്രമായി പ്രചരിപ്പിക്കാനുള്ള വിലയിരുത്താനുള്ള ശ്രമത്തെ അതിനെ കരുതിയിരിക്കുകയും അങ്ങനെയല്ല ഇതിനൊരു പൊതുവിഷയമായിട്ട് തന്നെ മനസ്സിലാക്കി ആ അർത്ഥത്തിലേക്ക് ഇതിൻ്റെ ചർച്ചകളിലേക്ക് കൊണ്ടുവരണം എന്നൊരു പൊതുവായ ധാരണയാണ് ചർച്ച ചെയ്യാറുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനി ഒരു മുസ്ലിം ഏകോപന സഭയുടെ നേതൃത്വത്തിൽ സെമിനാറുകളും മറ്റും നടത്തുന്ന ഒരു മാതൃകാ സെമിനാർ നടത്തി ഈ വിഷയത്തെ സമഗ്രമായി സമീപിക്കുകയും മാത്രമല്ല വിവിധ ജനവിഭാഗങ്ങളെ മറ്റു ന്യൂനപക്ഷങ്ങളെയും ഗോത്രവിഭാഗങ്ങളുൾപ്പെടെ ഏക സിവിൽ കോഡിനെ ബാധിക്കുന്ന വിവിധ വിഭാഗങ്ങളെയും അതേതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒന്നിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോകണം, ഒരു ഒരു ഇതിലേക്ക് പോകണം, പ്രക്ഷോഭങ്ങളതിനപ്പുറത്തേക്ക് ബോധവൽക്കരണത്തിലേക്കും നിയമ നടപടികളെക്കുറിച്ചുള്ള സാധ്യതകളിലേക്കും പോകണമെന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായത്. അതേസമയം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ കേരളത്തിൽ ചില രാഷ്ട്രീയ ചലനങ്ങൾ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതിൽ തന്നെ എല്ലാ ഈ ഏക സിവിൽ കോഡിനെതിരെ നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിക്കുമ്പോൾ തന്നെ ഇതിനെ ഒരു മുസ്ലിം സാമുദായിക പ്രശ്നമായി ചുരുക്കി കണ്ടുകൊണ്ട് ആരെങ്കിലും സെമിനാറുകളോ പരിപാടികളോ നടത്തുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ടതില്ല, പകരം ഇതിനൊരു പൊതുവിഷയമായി പരിഗണിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആൾക്കാരെയും നിരത്തി അണിനിരത്തുകയാണെങ്കിൽ പങ്കെടുക്കാമെന്നൊരു ഒരു പൊതു സമീപനം സ്വീകരിച്ചു. എന്തായാലും CPM ഇത്തരമൊരു ഈ ഒരു വിഷയത്തിൽ ഒരു കോഴിക്കോട് തന്നെ ഒരു സെമിനാർ പ്രഖ്യാപിക്കുകയും സംസ്ഥ അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളെ ക്ഷണിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വന്നെങ്കിലും അതായത് കോൺഗ്രസ് ഉൾപ്പെടെ കോൺഗ്രസ് മാറ്റി നിർത്തിക്കൊണ്ട് സെമിനാർ മുന്നോട്ട് പോകുമെന്നാണ് CPM പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ സംഘടനകളെയും വിളിക്കുകയും അതോടൊപ്പം തന്നെ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഗോത്ര വിഭാഗങ്ങളൊക്കെ തന്നെ അണിനിരത്തുന്ന സെമിനാറാണെങ്കിൽ മാത്രം അതുമായി സഹകരിച്ചാൽ മതി എന്നൊരു ധാരണ കൂടി അതിൽ ഉണ്ടായിട്ടുണ്ട്. നേതാക്കളുടെ ഭാഗത്ത് നിന്ന് സാദിഖ് അലി ഷിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയാണ് മാധ്യമങ്ങളെ കണ്ടത്. രണ്ടുപേരും കൃത്യമായി തന്നെ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു. ഒന്ന്, ഇതൊരു പൊതുവിഷയമാണ്, ആ രീതിയിൽ തന്നെ അവതരിപ്പിക്കണം, അത്തരം വേദികളെ മാത്രമേ മുസ്ലിം സംഘടനകൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുള്ളൂ, കോൺഗ്രസിനെ കൂടി വിളിക്കുന്ന ഒരു സെമിനാറാണെങ്കിൽ മാത്രമേ CPM സെമിനാറിലും പങ്കെടുക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ എങ്ങനെയാണ് ഏക സിവിൽ കോഡ് വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതിനെക്കുറിച്ചുള്ള ഒരു പൊതു ഫ്രെയിം രൂപീകരിക്കാൻ അവർക്കായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് സെമിനാർ ഉൾപ്പെടെയുള്ള തുടർ പരിപാടികൾ ആലോചിക്കാനും വേണ്ടി ഒരു കോർ കമ്മിറ്റി ഇന്ന് നടന്ന കോഴിക്കോട് ചേർന്ന മുസ്ലിം നേതൃയോഗം തീരുമാനിച്ചു. റൈറ്റ്, ഇത് കേരളത്തിൽ ഏക സിവിൽ കോഡിനെതിരെ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രതികരണമായി തന്നെ കാണാം. പക്ഷേ ദേശീയ തലത്തിൽ നിയമവിദഗ്ധർ എന്തായിരിക്കും ഒരു യൂണിഫോം സിവിൽ കോഡ് എന്നതിനെക്കുറിച്ച് ആശ്ചര്യപ്പെടുകയാണ്. കാരണം എങ്ങനെ ഒരു യൂണിഫോം സിവിൽ കോഡ് രൂപപ്പെടുത്തും എന്നുള്ള ചർച്ച ദേശീയ തലത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതിസങ്കീർണമായ വളരെ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്ത്, അതിസങ്കീർണമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള ഒരു രാജ്യത്ത് എങ്ങനെ ഒരു യൂണിഫോം സിവിൽ കോഡ്, ഒരു ഏകീകൃത സിവിൽ നിയമം കോഡിഫൈ ചെയ്യും എന്നുള്ള ചർച്ചയാണ് പലയിടത്തും നടക്കുന്നത്. കാരണം അത്ര സങ്കീർണമായ ഒരു ഹിമാലയൻ ദൗത്യമാണ് അത് എന്ന് പലരും തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് നോക്കാം ചില ചലഞ്ചസ്. കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ലോ കമ്മീഷൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിലൊന്ന് നേരത്തെ MABB പറഞ്ഞതുപോലെ നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് അത് അനിവാര്യമോ അഭിലഷണീയമോ അല്ല എന്ന് അസന്ദിഗ്ധമായി പറഞ്ഞിരുന്നു. അത് പറയാൻ ഇടയാക്കിയ ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ഈ പറയുന്ന ലോ കമ്മീഷൻ്റെ വർക്കിംഗ് പേപ്പറിൽ കൃത്യമായി എണ്ണമിട്ട് പറയുകയും ചെയ്തുകൊണ്ട് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് ലോ കമ്മീഷൻ കണ്ടെത്തിയ ആ വെല്ലുവിളികൾ ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വ്യക്തി നിയമവും വിവേചനവും എന്നുള്ളതാണ് ലോ കമ്മീഷന് മുമ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. വിവേചനം, ഭരണഘടന പൗരന് ലിംഗ ജാതി മതഭേദമന്യേ അനുവദിക്കുന്ന അവകാശങ്ങളുണ്ട്. പക്ഷേ ഈ പേഴ്സണൽ ലോ, വ്യക്തി നിയമങ്ങൾ എന്ന് പറയുന്നത് മതാചാരങ്ങളുമായി ബന്ധപ്പെട്ടതായതിനാൽ മതാചാരങ്ങളിൽപ്പെട്ട പലതും ജനാധിപത്യ കാലത്തിന് മുമ്പേ രൂപം കൊണ്ടവയായതിനാൽ അത് പലതും പൗരന്മാർക്കിടയിൽ വിവേചനം വരുത്തി വയ്ക്കുന്നതാണ് എന്ന ആക്ഷേപത്തെ തുടർന്നാണ് പല ഘട്ടങ്ങളിൽ സുപ്രീം കോടതി തന്നെ രാജ്യത്ത് ഒരു ഏകീകൃത സിവിൽ നിയമം വേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് രണ്ടോ മൂന്നോ തവണ പ്രധാനമായും സൂചിപ്പിച്ചത്. പക്ഷേ നിയമ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്ന മറ്റ് ചില കാര്യങ്ങളാണ്. അത് രാജ്യത്തിൻ്റെ നിലനിൽക്കുന്ന വൈവിധ്യത്തെക്കുറിച്ച്, രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളൊരു നിരീക്ഷണമായി നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. മതേതരത്വവും നാനാത്വവുമായി ഏറ്റുമുട്ടരുത് എന്നുള്ളതാണ് നിയമ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം മതേതരത്വം എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കാരണം ഒരു ഏകീകൃത സിവിൽ നിയമം എന്നുള്ളത് വളരെ സെക്യുലറായ ഒന്നാണ്. അത് മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നല്ല. അപ്പോൾ മതേതരത്വം നിലനിർത്താൻ ആവശ്യമായി ഒരു ഏകീകൃത സിവിൽ കോഡ് രൂപം കൊടുക്കുമ്പോൾ അത് രാജ്യത്ത് നിലനിൽക്കുന്ന വൈവിധ്യം, ഡൈവേഴ്സിറ്റിയുമായി ഏറ്റുമുട്ടരുത് എന്നുള്ളതാണ് നിയമ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിലൊന്ന്. അതിൽ റിപ്പോർട്ടിൽ പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ സാംസ്കാരിക വൈവിധ്യം, രാജ്യത്ത് നിലനിൽക്കുന്ന പൗരന്മാരുടെ സാംസ്കാരിക വൈവിധ്യം എന്നുള്ളത് അവരുടെ
സ്വത്വപ്രകാശനമാണ്, അവരുടെ ഐഡന്റിറ്റിയെ തന്നെ പ്രകാശിപ്പിക്കാനുള്ള അവസരമാണ്. അത് ഇല്ലായ്മ ചെയ്യരുത്, അതുമായി ഏറ്റുമുട്ടുന്ന ഒന്നും ഉണ്ടാകരുത്. സാംസ്കാരിക വൈവിധ്യം സംരക്ഷിക്കേണ്ടത് രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, രാജ്യത്തിൻ്റെ ഈ പറയുന്ന ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയ്ക്ക് വളരെ വളരെ അനിവാര്യമാണ് എന്നുകൂടി നിയമ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിയമ കമ്മീഷൻ മുമ്പിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലിംഗ വ്യത്യാസമാണ്. അതായത് ഈ ജെൻഡറുമായി ബന്ധപ്പെട്ട വിവേചനങ്ങൾ എത്രമാത്രം നിലവിലെ പേഴ്സണൽ ലോ വ്യക്തി നിയമങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വ്യക്തി നിയമങ്ങൾ പ്രധാനമായും സംസാരിക്കുന്നത് സ്ത്രീ, പുരുഷൻ, വരൻ, വധു തുടങ്ങിയ ഭാഷകളിലാണ്. നാം സാധാരണയായി പരമ്പരാഗതമായ ലിംഗസങ്കല്പത്തിനൂന്നിയാണ് വ്യക്തി നിയമങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം സ്വവർഗ വിവാഹം, സ്വവർഗബന്ധം എന്നിവയെക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ വിധികൾ നിലവിൽ രാജ്യത്ത് സ്വവർഗരതി തന്നെ നിയമപരമായ അനുവദനീയമായ ഒരു സാഹചര്യം സ്വവർഗ വിവാഹം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ തന്നെ ഇപ്പോൾ കേസുകളിൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നിലവിലെ വ്യക്തി നിയമ പ്രകാരം സ്വവർഗ വിവാഹം എന്നുള്ളത് അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അതൊക്കെ നിഷിദ്ധമായി കാണുന്ന പേഴ്സണൽ ലോകളും രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, കുടുംബത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഫാമിലി ലോസ് കുടുംബവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളെല്ലാം തന്നെ പരമ്പരാഗതമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ പരമ്പരാഗതമായി തന്നെ പുതിയ സങ്കല്പമനുസരിച്ചല്ല, പരമ്പരാഗതമായി തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കുടുംബ രീതികൾ ആചാരപരമായി തന്നെ നിലനിൽക്കുന്നു എന്ന് നിയമ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നാമത്തേത് ഗുജറാത്തിൽ നിലനിൽക്കുന്ന മൈത്രി കരാർ എന്ന പേരിലുള്ള ഒരു കുടുംബ വ്യവസ്ഥയാണ്. അതൊരു അനൗദ്യോഗിക കുടുംബ സമ്പ്രദായമാണ്. അനൗദ്യോഗിക കുടുംബ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നിലവിൽ ഹിന്ദു വ്യക്തി നിയമപ്രകാരം ബഹുഭാര്യത്വം അനുവദനീയമല്ല. അതേസമയം തന്നെ ആ വ്യക്തി നിയമം ബഹുഭാര്യത്വം അനുവദിക്കാത്തൊരു സാഹചര്യത്തിൽ വിവാഹിതനായ ഒരു പുരുഷനോ അല്ലെങ്കിൽ വിവാഹിതയായ ഒരു സ്ത്രീക്കോ മറ്റൊരാളുമോ മറ്റൊരു കുടുംബം സ്ഥാപിക്കണം അല്ലെങ്കിൽ മറ്റൊരു കുടുംബം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് ഈ മൈത്രി കരാർ എന്ന് പറയുന്നത്. അതൊരു ആചാരപരമായി ഒരുപക്ഷെ വർഷങ്ങളായി ഇവോൾവ് ചെയ്ത ഒന്നാണ്. ആ മൈത്രി കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിലവിൽ തന്നെ കുടുംബമുള്ളവർക്കോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ തന്നെ ഒരു സ്ത്രീക്കും പുരുഷനും ഒരു കുടുംബമായി മാറാം എന്നുള്ളതാണ് മൈത്രി കരാർ. അത് അവിടെ നിലനിൽക്കുന്ന ഗുജറാത്തിൽ പ്രത്യേകിച്ചും ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരാചാരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആചാരമാണ് നാത്താ പ്രഥ. ഇത് രാജസ്ഥാനിലെ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരാചാരമാണ്. നാത്താ പ്രഥ എന്ന് പറഞ്ഞാൽ ഒട്ടും ഔദ്യോഗിക സ്വഭാവമില്ലാതെ അനൌദ്യോഗികമായി ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് കഴിയാൻ അനുവദിക്കുന്ന ഒരു രീതിയാണ്. ഈ രീതിയുടെ ഒരു പ്രശ്നം, ഇതിൽ ഒരു സ്ത്രീ വിരുദ്ധമായ എലമെൻ്റ് കൂടിയുണ്ട്. കാരണം ഈ നാത്താ പ്രഥ ആചാരപ്രകാരം ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിയണമെങ്കിൽ സ്ത്രീയുടെ അനുമതി പോലും നേടാറില്ല എന്നൊരു ആക്ഷേപം ഇതിനെതിരെ ഈ പറയുന്ന സ്ത്രീ പക്ഷവാദികൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇത് പക്ഷേ രാജസ്ഥാനിലെ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണ്. അത് വിവാഹ ബാഹ്യമായ കുടുംബ സങ്കല്പത്തെക്കുറിച്ച് നാട്ടിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ആചാരപരമായ ഒരു കുടുംബ സങ്കല്പമാണ്. ഇത് ഈ നിയമ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളത്തിൽ മുമ്പ് നിലനിന്ന, ഇപ്പോൾ അത് നിലനിൽക്കുന്നില്ല, അത് ഏതെങ്കിലും നിയമം മൂലം നിരോധിച്ച ഒന്നല്ല സംബന്ധം എന്ന് പറയുന്നത്. സംബന്ധം നിയമം മൂലം നിരോധിച്ചതല്ല, പക്ഷേ അത് സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇല്ലാതായ ഒന്നാണ്. ഇത് കേരളത്തിൽ നിലനിന്ന ആചാരമാണ്. അത് ഈ പറയുന്ന രീതിയിൽ പേഴ്സണൽ നിയമങ്ങൾക്ക് അപ്പുറം അല്ലെങ്കിൽ ഒരു യൂണിഫോം സിവിൽ കോഡിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള വൈവിധ്യപൂർവമായ പരമ്പരാഗതമായ കുടുംബ സങ്കല്പങ്ങളിൽ പെട്ടതാണ് എന്ന് നിയമ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കാം. ഇത് കരേവ എന്ന് പറയുന്ന ഒരു ആചാരമാണ്, അല്ലെങ്കിൽ ഛാദർ അന്താസി എന്നും പറയുന്നു. ഹരിയാനയിലും പഞ്ചാബിലും ഉള്ള ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു വിവാഹ രീതിയാണ്. ഇത് ഒരു വിധവ വിവാഹ രീതിയാണ്. സാധാരണ രീതിയിൽ വിധവകൾ വിവാഹം കഴിക്കാതിരിക്കുന്ന കൂടുതൽ വിധവ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന മറ്റൊരു രീതിയാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോകുന്നു എന്ന് കരുതുക. ആ മരിച്ചുപോയി കഴിഞ്ഞാൽ അവർ വിധവയായി. ആ വിധവയെ ആ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വിവാഹം കഴിക്കാം. ഉദാഹരണത്തിന്, അത്തരം വിവാഹം നടക്കുക സാധാരണ മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരന്മാർ ആ സ്ത്രീയെ വിവാഹം കഴിക്കാറുണ്ട്. അവരെ ആ കുടുംബത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയാണ്. അതൊരു ആചാരപരമായ രീതിയാണ്. ഈ ഛാദർ അന്താസി എന്ന് പറഞ്ഞാൽ, ഛാദർ എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ വെളുത്തൊരു ഷാള് ഈ സ്ത്രീ അണിയിച്ചുകൊണ്ട്, ആ സ്ത്രീയുടെ കയ്യിൽ വളകൾ അണിയിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഔദ്യോഗികമായി വിവാഹമല്ല. ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നാൽ അതൊരു വിവാഹമായി കണക്കാൻ കഴിയില്ല. പക്ഷേ അവർ പിന്നീടൊരു കുടുംബമായി ജീവിക്കുന്നു, അവർ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്നു. അങ്ങനെ ഇതുപോലെ വ്യത്യസ്തമായ രീതിയിലുള്ള കുടുംബ സങ്കല്പങ്ങൾ തന്നെ നിലവിൽ ആചാരപരമായി ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്ന് കണ്ടെത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം എങ്ങനെ ഉൾക്കൊള്ളിക്കും, ഒരു യൂണിഫോം സിവിൽ കോഡിൽ ഇത്തരം രീതികളെയൊക്കെ എങ്ങനെ ഉൾക്കൊള്ളിക്കും എന്നുള്ളത് ഒരു വെല്ലുവിളിയായി തന്നെ കണ്ടെത്തുന്നുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വിവാഹപ്രായമാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ശൈശവ വിവാഹങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ മുമ്പ് പുറത്തു വന്നതാണ്. 2011 സെൻസസ് നടന്നപ്പോൾ 2011 സെൻസസ് അനലൈസ് ചെയ്തുകൊണ്ട് വിവിധ ഏജൻസികൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിൽ 10 വയസ്സിൽ താഴെ വിവാഹം നടക്കുന്ന 1,20,00,000 കുട്ടികളുണ്ട് ഇന്ത്യയിൽ എന്നാണ്. അതായത് ജമ്മു കശ്മീർ പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ കുട്ടികൾ 10 വയസ്സിൽ താഴെ വിവാഹിതരാകുന്നു ഇന്ത്യയിൽ എന്നുള്ളത് 2011 കണക്കാണ്. ഇത് ഒരു ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. 10 വയസ്സിൽ താഴെ വിവാഹിതരാകുന്ന കുട്ടികളുടെ കണക്കാണ്. ഇതിൽ ഈ 1,20,00,000 പേരിൽ 65% പേരും പെൺകുട്ടികളാണ് എന്നാലോചിക്കുക. 65% പേരും ശൈശവവിവാഹത്തിനിരയാവുന്ന 10 വയസ്സിൽ താഴെയുള്ള ശൈശവവിവാഹത്തിനെതിരെയാവുന്ന പെൺകുട്ടികളാണ്. ഇതിൽ നിരക്ഷരരായ കുട്ടികൾ 10-ൽ 8 പെൺകുട്ടികളാണ്. അതായത് ഈ 10 വയസ്സിൽ താഴെയുള്ള ഇല്ലിറ്ററേറ്റായ നിരക്ഷരരായ കുട്ടികളിൽ 10 പേരിൽ എടുക്കുകയാണെങ്കിൽ അതിൽ 8 പേരും പെൺകുട്ടികളാണ് എന്നുള്ളതും ഒരു ഞെട്ടിക്കുന്ന കണക്കാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ സാധാരണയായി ഈ ശൈശവവിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരിക മുസ്ലിം സമുദായത്തിലാണ്. പക്ഷേ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഹിന്ദു സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ ശൈശവവിവാഹം നടക്കുന്നതെന്നുള്ളതാണ്. 84% ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ് നടക്കുന്നതെന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന കണക്കാണ്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 84% വിവാഹങ്ങൾ നടക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. മുസ്ലിങ്ങളിൽ 11% ഇത്തരത്തിലുള്ള 10 വയസ്സിൽ താഴെയുള്ള ശൈശവവിവാഹം നടക്കുന്നു എന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. അപ്പോൾ ശൈശവവിവാഹം ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു ശരാശരി വിവാഹപ്രായം എത്രയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ശരാശരി ഇന്ത്യക്കാർ വിവാഹം കഴിക്കുന്ന പ്രായം നമുക്കൊന്ന് പരിശോധിക്കാം. അത് സമുദായം തിരിച്ചു നോക്കുകയാണിപ്പോൾ ഏറ്റവും ഉയർന്ന പ്രായപരിധി ഏറ്റവും വൈകി വിവാഹം കഴിക്കുന്ന സമുദായം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജൈനന്മാരാണ്. ജൈനന്മാരുടെ ശരാശരി വിവാഹപ്രായം എന്ന് പറയുന്നത് 20 വയസ്സും 8 മാസവുമാണ്. അപ്പോൾ ഈ 20.8 ആണ് ജൈനരുടേത്. തൊട്ട് താഴെ ക്രൈസ്തവരാണ്. ക്രൈസ്തവർ വൈകി വിവാഹം കഴിക്കുന്നവരാണ്. ക്രൈസ്തവരുടെ വിവാഹപ്രായം 20 വയസ്സും 6 മാസവുമാണ്. അപ്പോൾ ഇതാണ് ക്രൈസ്തവരുടെ ഒരു വിവാഹപ്രായം. ഇനി സിഖുകാരുടെ നോക്കുകയാണെങ്കിൽ സിഖുകാർ 19.9 വയസ്സും 9 മാസവുമാണ് സിഖുകാരുടെ ഒരു ശരാശരി വിവാഹപ്രായം. ഏറ്റവും കുറവ് നമുക്ക് നോക്കാം. ഏറ്റവും കുറവുള്ളത് ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലുമാണ്. ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലുള്ള ശരാശരി വിവാഹപ്രായം 16.7, അതായത് 16 വയസ്സും 7 മാസവുമാണ്. അതിനർത്ഥം കൂടുതൽ ശൈശവിവാഹങ്ങൾ നടക്കുന്നു. 1, 2 മുസ്ലിങ്ങൾക്കിടയിലെ വിവാഹപ്രായം നിലവിൽ തന്നെ 15 വയസ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പ്രായപൂർത്തിയാവുകയോ ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൂടാതെ മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് മതാന്തര വിവാഹങ്ങളും ജാത്യാന്തര വിവാഹങ്ങളുമാണ്. അതായത് പരസ്പരം ഇൻ്റർ റിലീജിയസ് മാരേജസ് നടക്കുക, ഇൻ്റർ കാസ്റ്റ് മാരേജസ് നടക്കുക. ഈ ഇത്തരം കല്യാണങ്ങൾ നിരവധി നടക്കാറുണ്ട്. പക്ഷേ അവർക്കൊക്കെ നിയമപരമായ സാമൂഹികമായ സുരക്ഷ ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ദുരഭിമാന കൊലകൾ ധാരാളം നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. മതം മാറിയോ അല്ലെങ്കിൽ മതാന്തര വിവാഹങ്ങളോ ജാതിക്കിടയിൽ വിവാഹങ്ങളോ നടന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലിവിങ് ടുഗദറാണ്. ലിവിങ് ടുഗദർ പുതിയ കാലഘട്ടത്തിൽ കോടതികളുടെ വ്യവഹാരങ്ങളിൽ വരുന്നുണ്ട്. ലിവിങ് ടുഗദറിൽ ജനിക്കുന്ന കുട്ടികളുടെ അസ്തിത്വം, അവരുടെ ഉടമസ്ഥാവകാശം, അവരുടെ മെയിൻ്റനൻസ് തുടങ്ങിയ നിരവധി കേസുകൾ സുപ്രീംകോടതി ഉൾപ്പെടെ കീഴ്ക്കോടതികൾ ഉൾപ്പെടെ വരുന്നുണ്ട്. ഇത്തരം ബന്ധങ്ങളിൽ ജനിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താവ് ആരാണ്? ഈ രക്ഷകർത്താവ് ആര്, സ്ത്രീയോ പുരുഷനോ എന്നൊരു ചോദ്യം ഈ പറയുന്ന പേഴ്സണൽ നിയമങ്ങളിൽ തന്നെയുണ്ട്. പേഴ്സണൽ നിയമങ്ങളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. കാരണം സ്ത്രീകളെ രക്ഷകർത്താവായി അംഗീകരിക്കാത്ത സിവിൽ നിയമങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അത് പുതിയൊരു കാലഘട്ടത്തിൽ ഇരുവർക്കും സ്വതന്ത്രമായ അല്ലെങ്കിൽ രണ്ടുപേരുടെയും മക്കളുടെ ഉത്തരവാദിത്തം രണ്ടുപേരും വീതിച്ചെടുക്കുന്ന രീതിയിലാണ് ആധുനിക സിവിൽ നിയമങ്ങൾ വരുന്നതെങ്കിൽ പോലും നിലവിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ചില സിവിൽ നിയമങ്ങൾ സ്ത്രീകളെ രക്ഷകർത്താവായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. 2018 നിയമ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു നോട്ടിഫിക്കേഷൻ ലഭിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രതികരണം ലഭിച്ചത് മുത്തലാഖ് സംബന്ധിച്ചായിരുന്നു. നമുക്കറിയാം പിന്നീട് മുത്തലാഖ് ബില്ല് വരികയും മുത്തലാഖ് ഒരു നിയമം കൊണ്ട് മുത്തലാഖ് നിരോധിക്കുന്ന ഒരു ക്രിമിനൽ ലോ ആ ലോയ്ക്കെതിരെ തന്നെ ആ നിയമത്തിനെതിരെ തന്നെ നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുംഭസാരം നിർവഹിക്കാൻ കന്യാസ്ത്രീകൾക്ക് കഴിയില്ലേ എന്നൊരു നിർണായക ക്വസ്റ്റ്യൻ ഈ നിയമ കമ്മീഷൻ ഉന്നയിക്കുന്നുണ്ട്. കാരണം കുംഭസാരം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ചിലർ കോടതിയെ സമീപിച്ച ഒരു വാർത്ത മുമ്പ് ശ്രദ്ധയിൽ വന്ന് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. കാരണം കുംഭസാര രഹസ്യം വെച്ച് ഒരു പുരോഹിതൻ ഒരു സ്ത്രീയെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളതായിരുന്നു ആ കേസ്. അതിനെ തുടർന്നാണ് കുംഭസാരം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ നിയമ കമ്മീഷൻ ചോദിക്കുന്നത് കുംഭസാരം എന്തുകൊണ്ട് പുരോഹിതന്മാർ തന്നെ നിർവഹിക്കുന്നത് കന്യാസ്ത്രീകൾക്ക് നിർവഹിച്ചുകൂടെ? കാരണം ഇത്തരം പരിഷ്കരണങ്ങൾ അതത് സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാകണം എന്നതിനുള്ള ഉദാഹരണമായിട്ടാണ് നിയമ കമ്മീഷൻ ഇത് പറയുന്നത്. അത് ഓരോ സമുദായങ്ങൾക്കിടയിലും അവരുടെ നിലനിൽക്കുന്ന വ്യക്തി നിയമങ്ങളിൽ ഈ പറയുന്ന ലിംഗഭേദമന്യേ വിവേചനങ്ങളില്ലാത്ത രീതിയിലുള്ള
ആധുനികമായ പരിഷ്കരണ രീതികൾ കൊണ്ടുവരണമെന്ന് നിയമകമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ നിയമകമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സിവിൽ നിയമങ്ങളുടെ കോഡിഫിക്കേഷൻ. അത് എഴുതുക, ആ നിയമങ്ങൾ ഒരു കോഡാക്കി മാറ്റുക എന്നുള്ളതാണ്. നിലവിൽ തന്നെ മതപരമോ സാമുദായികമോ ആചാരപരമോ ആയ സ്രോതസ്സുകളിൽ നിന്ന് കോടതികൾ ഇതിനെടുത്ത് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഓരോ സിവിൽ നിയമങ്ങളും കോഡിഫൈ ചെയ്യണം എന്നും പറയുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നാഗാലാൻഡ് പോലുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക പദവി. അവിടെ അതെല്ലാം ഗോത്രവിഭാഗങ്ങൾക്ക് പ്രാമുഖ്യമുള്ള സംസ്ഥാനങ്ങളാണ്. നിങ്ങൾ നോക്കുക, നാഗാലാൻഡിൽ ജീവിക്കുന്ന ഗോത്രവിഭാഗങ്ങൾക്ക് നാഗാലാൻഡിൽ അവർ അധ്വാനിച്ചു നിന്ന പണത്തിന് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അത് പ്രത്യക്ഷത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അത് ഒരു വിവേചനമായി തോന്നാം. നമ്മളെല്ലാം ആദായ നികുതി അടയ്ക്കുന്നു, അവർക്ക് ആദായ നികുതി അടയ്ക്കേണ്ട. അതുപോലെ നാഗാലാൻഡിലൊരു പ്രത്യേക വ്യവസ്ഥ എന്ന് പറയുന്നത് സിവിൽ ക്രിമിനൽ നിയമങ്ങൾ പോലും നാഗാലാൻഡിലെ ആചാരങ്ങൾ അനുസരിച്ചാണ്, അവിടുത്തെ ഗോത്രാചാരങ്ങൾ അനുസരിച്ചാണ് അവിടെ കോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ള നിയമങ്ങൾ അവർക്ക് ബാധകമല്ല എന്നുള്ളതാണ്. അതുപോലെ ഭൂമിയിലുള്ള സവിശേഷമായ അധികാരം, പുറമേ നിന്നുള്ളവർക്ക് നാഗാലാൻഡിൽ പോയി വസ്തു വാങ്ങാൻ കഴിയില്ല എന്നുള്ളതും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ള പ്രഖ്യാപനം എത്രമാത്രം സാധ്യമാണ്, എത്രമാത്രം പോസിബിളാണ് എന്ന ക്വസ്റ്റ്യൻ കൂടി നിയമവിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങളെക്കുറിച്ചും അവർ ചർച്ച ചെയ്യുന്നുണ്ട്.